إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് അൽ ഗഫ്ലത്ത് അഥവാ അശ്രദ്ധ എന്ന് പറയുന്നത്. കാരണം അശ്രദ്ധയും അറിവില്ലായ്മയും അലസതയുമൊക്കെ മനുഷ്യരെ ആഴമേറിയ അപകടങ്ങളിലേക്ക് തള്ളിവിടും. പലപ്പോഴും ശ്രദ്ധ മരിക്കുമ്പോഴാണ് പല അപകടങ്ങളും ജനിക്കാറുള്ളത് എന്നത് നാം അനുഭവിക്കാറുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കാത്ത ആളുകൾ, തിരിച്ചുപിടിക്കാനാകാത്ത, വീണ്ടെടുക്കാൻ കഴിയാത്ത നാശനഷ്ടങ്ങൾക്ക് വിധേയരാകാറുണ്ട് എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പഠിക്കേണ്ട സമയത്ത് കളിച്ചിരി തമാശകളിൽ മുഴുകിയവൻ, ഭാവിയിൽ തന്റെ കൂടെ പഠിച്ചവൻ ബാഗും തൂക്കി ഓഫീസിലേക്ക് പോകുന്നത് കാണുമ്പോൾ, ഞാനും അവനും ഒപ്പം പഠിച്ചവരാണ്, ഞാൻ അന്ന് പഠനത്തിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്കും ഈ അവസ്ഥയിലേക്ക് എത്താമായിരുന്നു എന്ന് ഖേദം പ്രകടിപ്പിക്കുന്നത് നാം കേൾക്കാറുണ്ട്. വിവാഹ സമയത്ത് ദീനിന് പരിഗണന നൽകുന്നതിനു പകരം തന്റെ ഇണയുടെ സൗന്ദര്യമോ അവരുടെ തറവാടിന്റെ മഹത്വമോ അവരുടെ സമ്പത്തിന്റെ ആധിക്യമോ ഒക്കെ നോക്കി വിവാഹിതരായവർ അധികം വൈകാതെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞാനൊരു ഇണയെ തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ ഇന്ന് ഞാനീ അനുഭവിക്കുന്ന അവസ്ഥ, ഈ ദുരന്തം, ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് ഖേദം പ്രകടിപ്പിക്കുന്നത് നാം കേൾക്കാറുണ്ട്. അപകട മേഖല എന്ന ബോർഡ് ശ്രദ്ധിക്കാതെ അതിവേഗതയിൽ വാഹനമോടിക്കുന്ന ഒരു ഡ്രൈവർ ഒരുപാട് ആളുകളുടെ മരണത്തിനും അതിലേറെ ആളുകളുടെ പരിക്കിനും കാരണമാകുന്ന രീതിയിൽ അപകടത്തിലേക്ക് ഡ്രൈവ് ചെയ്തു പോകുന്നത് നാം കാണാറുണ്ട്. സഹോദരങ്ങളെ, ഭൗതികമായ വിഷയത്തിലുള്ള ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങളും ആപത്തുകളും വിളിച്ചു വരുത്തുമെങ്കിൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യമായ
ജീവിതത്തിന്റെ പരമാർത്ഥമായ പരലോക വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ അവൻ അശ്രദ്ധനായാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ചില ആളുകളൊക്കെ ഭൗതിക വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. താൻ വാങ്ങുന്ന ഡ്രസ്സ് ഏത് കമ്പനിയുടേതാകണമെന്നും താൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാകണമെന്നും താൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നും ഇങ്ങനെ ഭൗതികമായ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും എന്നാൽ തന്റെ വിശ്വാസം എന്തായിരിക്കണം, തന്റെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, ഓരോ കർമ്മങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചത് ഏത് രൂപത്തിലാണ് എന്ന് പഠിച്ചെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്ന ദുരവസ്ഥ ഭൂരിഭാഗം ആളുകളിലും ഉണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തു റൂമിന്റെ 7-ാമത്തെ വചനമാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ചത്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ഭൗതികമായ കാര്യങ്ങളിലെ പ്രകടമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ച ചില ആളുകളുണ്ട്. ഭൗതികമായി പഠിച്ചെടുക്കേണ്ടുന്ന എല്ലാ അറിവുകളും കൈപിടിച്ചെത്തിയ ആളുകളാണ് അവർ. പക്ഷേ വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ, പരലോകത്തിന്റെ കാര്യത്തിലാകട്ടെ അവർ അശ്രദ്ധയിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഗസീർ റഹിമഹുള്ള പറയുന്നുണ്ട്, ഭൗതിക ജീവിതത്തിൽ എത്ര സമ്പാദിക്കാമെന്നും ഇവിടെയുള്ള വിഭവങ്ങൾ ഏതെല്ലാമാണ് എന്നും പഠിച്ചെടുക്കുകയും പരലോകത്ത് സ്വർഗം വാങ്ങാൻ താൻ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മറന്നുപോവുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് തഫ്സീറു സഅദിയിൽ അബ്ദുറഹ്മാൻ ഇബ്നു നാസിറു സഅദി റഹിമഹുള്ള പറയുന്നു. ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായും ശാസ്ത്രീയമായും ഭൗതികമായും അറിവ് നേടുകയും പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ മതപരമായ അറിവ് നേടാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ഭൗതികമായ വിഷയങ്ങളിൽ പ്രകടമായതെല്ലാം മനസ്സിലാക്കി വെക്കുകയും വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ, എന്നാൽ പരലോകത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയിലാവുകയും ചെയ്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. സഹോദരങ്ങളെ, നരകാവകാശികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്ന കസീറൻ മിനന്നാസി അൻ ആയാത്തിനാ ഗാഫിലൂൻ. സഹോദരങ്ങളെ, ആരാണ് നരകത്തിൽ പോവുക എന്ന് ഖുർആൻ പറയാൻ വേണ്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ന കസീറൻ മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും, അൻ ആയാത്തിനാ ലഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അശ്രദ്ധയായി സമയം ചെലവഴിക്കുന്ന ആളുകളാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾ, അവരാണ് നരകാവകാശികൾ എന്ന് ഖുർആൻ പറയുകയാണ്. കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത, കൽബുകൊണ്ട് ചിന്തിക്കാത്ത മനുഷ്യർ, കണ്ണും കാതും കൽബും ഉണ്ടായിട്ടും അവയൊന്നും ഉപയോഗപ്പെടുത്താത്ത ആളുകൾ, അവർ അശ്രദ്ധരാണ് എന്നും അവർ നരകത്തിലാണ് എന്നും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വലക്കത് ദറഅനാ ലി ജഹന്നം, നരകത്തിനു വേണ്ടി നാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, കസീറം മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും കുറേയേറെ ആളുകളെ നരകത്തിനു വേണ്ടി നാം പടച്ചു വെച്ചിട്ടുണ്ട്. എന്തിയ പ്രശ്നം? ലഹും കുലൂബുല്ലാ യഫ്ഖഹൂ നബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ കാണേണ്ടത് അവർ കണ്ടു മനസ്സിലാക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്കും കാതുകളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്ത, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത, ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത മനുഷ്യരെക്കുറിച്ച് അല്ലാഹു തുടർന്ന് പറയുകയാണ്, ഉലായിക കൽ അൻആം, അവർ കന്നുകാലികളെപ്പോലെയാണ്, നാൽക്കാലികളെപ്പോലെയാണ്, ബൽഹും അലല്ല്, അതിലേറെ മോശമാണ്, അതിലേറെ പിഴച്ചവരാണ്. സഹോദരങ്ങളെ, കന്നുകാലികളെപ്പോലെ അല്ലെങ്കിൽ അതിലേറെ പിഴച്ചു പോയ ആളുകൾ, കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത, ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നോ, ഉലായികഹുമുൽ ഗാഫിലൂൻ, അവരാണ് ശ്രദ്ധയില്ലാത്ത ആളുകൾ, കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത, മനസ്സിലാക്കാത്ത, അശ്രദ്ധയിലായി കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് അവരെന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ആളുകൾ വഴിപിഴച്ചു പോകാനുള്ള കാരണം, ആളുകൾ നരകത്തിലെത്താനുള്ള കാരണം എന്താണെന്നോ, ഇന്നല്ലദീന
നമ്മെ കണ്ടുമുട്ടണമെന്ന പ്രതീക്ഷയില്ലാത്ത ആളുകൾ, ഐക ജീവിതത്തിൽ തൃപ്തിപ്പെടുന്ന ആളുകൾ, അതിൽ ശാന്തമടഞ്ഞ് കഴിഞ്ഞുകൂടുന്ന ആളുകൾ, വല്ലദീനഹും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ. നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ബോധമില്ലാത്ത ആളുകൾ, മരിച്ചു പോകണമല്ലോ എന്ന ചിന്തയില്ലാത്തവർ. രണ്ടാമത്തേത്, ഭൗതിക വിഷയങ്ങളിൽ മാത്രം തൃപ്തി കണ്ടെത്തുന്നവർ. മൂന്നാമത്തേത്, ഭൗതികമായ കാര്യങ്ങൾ എന്തെങ്കിലും ലഭിച്ചാൽ അതിൽ ശാന്തമടഞ്ഞ് കഴിഞ്ഞുകൂടുന്ന ആളുകൾ. നാലാമതായി അള്ളാഹു പറയുകയാണ്, വല്ലദീനഹും അൻആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവരുമാകുന്നു അവർ. സഹോദരങ്ങളെ, തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഖുർആനിന്റെ പത്താം അധ്യായം സൂറത്ത് യൂനിസിലെ ഏഴാമത്തെ ആയത്താണിത്. എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഉലായിക മഅവാഹുന്നാർ, അവരുടെ സങ്കേതം നരകമാകുന്നു, ബിമാകാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലമായി, ശ്രദ്ധയില്ലാതെ കഴിഞ്ഞുകൂടിയതിന്റെ ഫലമായി അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സങ്കേതം അത് നരകമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അശ്രദ്ധ എന്നത്, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന ചില വാചകങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. പണ്ഡിതന്മാർ പറയുകയാണ്, ഫൽഗഫ്ലത്തു മിഫ്താഹു ശുറൂർ, അശ്രദ്ധ അത് തിന്മകളുടെ താക്കോലാണ്. വയുഹ്റമു ബിഹൽ മുസ്ലിമു മിൻ കസീരിൻ മിനൽ ഉജൂർ, ഒരു മുസ്ലിമിന് ധാരാളം പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. വമാ യദ്ഖുലു നഖ്സു അലൽ മുസ്ലിമി ഇല്ലാ മിൻ ബാബിഹാ, ഒരു മുസ്ലിമിനും ഒരു നന്മയും കുറഞ്ഞു പോവുകയില്ല അശ്രദ്ധ എന്ന കവാടത്തിലൂടെയല്ലാതെ. ഫന്നജാതു മിൻഹാ ഹിയ സആദ, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. വൽബുഅദു അൻഹാ റുഖിയും ഫീ ദറജാത്തിൽ ഇബാദ, ആരാധനകളുടെ പദവികളിലേക്ക് കയറിപ്പോകാനുള്ള മന്ത്രോച്ചാരണമാണ് അശ്രദ്ധയിൽ നിന്ന് ഒഴിവാകൽ. വൽഹദറു മിൻഹാ ഹിസ്നുൻ മിനൽ ഉഖൂബാതി ഫീ ഹാദിഹി ദുനിയാ, ഈ ദുനിയാവിലെ എല്ലാ ശിക്ഷകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ അശ്രദ്ധയിൽ നിന്ന് അവൻ ജാഗ്രത കാണിക്കണം. വഫൗസും ബിൻ നഈമി ബഅദൽ മമാത്ത്, മരണശേഷമുള്ള ജീവിതത്തിലെ സ്വർഗം കിട്ടണമെങ്കിലും അശ്രദ്ധയില്ലാത്ത ഒരു ജീവിതം മനുഷ്യൻ നയിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ശ്രദ്ധയുള്ള ഒരു ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടത്. നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ നഷ്ടക്കാരാണ് എന്നും അത്തരം അശ്രദ്ധയിലാകുന്ന ആളുകൾക്ക് വിജയമില്ല എന്നും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂനിലെ ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും മിൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക് ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ, ലാ തുൽഹിക്കും, നിങ്ങൾ അശ്രദ്ധയിലാക്കാൻ പാടില്ല, അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പാദ്യങ്ങളോ നിങ്ങളുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ, അൻ ദിക്രില്ല, അല്ലാഹുവെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കാൻ പാടില്ല. വമൻ യഫ്അൽ ദാലിക്, അങ്ങനെ ആരെങ്കിലും അശ്രദ്ധയിലായി കഴിഞ്ഞുകൂടിയാൽ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാരാണ്, അവർ നാശനഷ്ടങ്ങൾക്ക് വിധേയരാകുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തുകളും ഈ ഹദീസുകളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് പരലോകത്ത് രക്ഷപ്പെടാനുള്ള, സ്വർഗം വാങ്ങാനുള്ള ഓരോ ഇബാദത്തുകളിലും അതീവ ജാഗ്രതയും ശ്രദ്ധയും നമുക്ക് ഉണ്ടാകണം എന്നാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ ഇബാദത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ, പരലോക വിഷയങ്ങളിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ, അവർ നരകത്തിലാണ് എന്ന് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അവർ നഷ്ടക്കാരാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരം പോലും ശ്രദ്ധിക്കാതെ നിർവഹിക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അല്ലാഹു പറയുകയാണ്, ഫ
ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. എന്തേ അവരുടെ നമസ്കാരം കൊണ്ട് നാശം കിട്ടാൻ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ശ്രദ്ധയില്ലാത്ത ആളുകളാണ്. അല്ലദീനഹും യുറാഊൻ, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ തടഞ്ഞുവെക്കുന്നവരുമാണ്. ഇപ്പൊ നമസ്കാരക്കാർക്ക് നാശമാണ് എന്ന് പറയാൻ അള്ളാഹു കാരണമായി പറഞ്ഞത് നമസ്കാരത്തിൽ ഒരു ശ്രദ്ധയില്ലാത്ത ആളുകൾ. സഹോദരങ്ങളെ, ഒരു പരീക്ഷ എഴുതുമ്പോൾ എത്രമാത്രം ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കും? സമയത്ത് തന്നെ ഹാജരാകാൻ, സമയത്ത് മുമ്പേ എത്താൻ, ഹാൾ ടിക്കറ്റുമായി അവിടെ ഹാജരാകാൻ, ബെല്ലടിക്കും മുമ്പ് തന്നെ അവൻ കരുതിയിരിക്കാൻ, സമയമായ ഉടൻ തന്നെ എഴുതി തുടങ്ങാൻ, സമയം കഴിയുന്നതുവരെയും മാക്സിമം സമയം ഉപയോഗപ്പെടുത്താൻ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ നമസ്കാരത്തിന് സമയമാകും മുമ്പേ കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടോ? അവന്റെ നമസ്കാരത്തിൽ ഓരോ ദിക്റുകളും ദുആകളും അർത്ഥമറിഞ്ഞുകൊണ്ട് ശ്രദ്ധയോടുകൂടി നിർവഹിക്കാൻ അവന് സാധിക്കുന്നുണ്ടോ? മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശമാണെന്നും, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അതായത് തങ്ങളുടെ നമസ്കാരങ്ങളിൽ ശ്രദ്ധയില്ലാത്തവർ എന്നും പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ അശ്രദ്ധ പല രൂപത്തിലുമാകാം. നമസ്കാരം പാടെ ഉപേക്ഷിക്കൽ, ചിലപ്പോൾ മാത്രം നമസ്കരിക്കൽ, സമയനിഷ്ഠ പാലിക്കാതെ നമസ്കരിക്കൽ, നമസ്കാരത്തിലെ പ്രധാന ഘടകങ്ങളും നിബന്ധനകളും ഒന്നും ഓർക്കാതെ ഒരു ചടങ്ങെന്ന നിലക്ക് ചെയ്തു തീർക്കൽ, നമസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്ര് ദുആ ഖുർആൻ പാരായണം എന്നിവയുടെ അർത്ഥമറിയാതെ നിർവഹിക്കൽ, ഇതൊക്കെ നമസ്കാരത്തിലെ അശ്രദ്ധയാണ്. അതിന് പുറമെ പിന്നെ നമസ്കാരത്തിൽ മറ്റു ചിന്തകൾ കൂടി കടന്നുകൂടിയാലോ? അത്തരം നമസ്കാരം കൊണ്ട് ഫലമില്ലെന്നല്ല, അത്തരം നമസ്കാരം കൊണ്ട് വൈലുൻ, നരകത്തിലെ ഒരു പ്രത്യേക സ്ഥലം അവന് കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും അശ്രദ്ധയിലായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ തക്കും മിനൽ ഗാഫിലീൻ, അശ്രദ്ധയിലായവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടാകരുത്. വലാത്തക്കും, നീ ഉണ്ടാകരുത് എന്നാ പറഞ്ഞത്. ശ്രദ്ധിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാകും, പക്ഷേ നീ അങ്ങനെ ആകരുത്. മുസ്ലിമേ, മുഅ്മിനെ, പടച്ചവനെ പേടിക്കുന്നവനെ, പരലോക വിശ്വാസമുള്ളവരെ, നിങ്ങൾ അങ്ങനെയാകരുത്. വലാത്തക്കും മിനൽ ഗാഫിലീൻ, ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അത്തരക്കാരി എന്തു പറഞ്ഞാലും അവരെ അനുസരിക്കുകയും അരുത്. അല്ലാഹുവിനെ ശ്രദ്ധിക്കാതെ, ദീനീ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത ആളുകളെ നീ പിൻപറ്റിപ്പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലാഹു പറയുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശീ യുരീദൂന വജ്ഹഹു. അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ദിക്ര് ദുആകളിൽ മുഴുകുന്നവരോടൊപ്പം നീയും കഴിഞ്ഞുകൂടണം. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ കിട്ടിയ ആളുകളിലേക്ക് നിന്റെ കണ്ണ് പാഞ്ഞു പോകേണ്ടതില്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മെ ഓർക്കാതെ ഹൃദയം അശ്രദ്ധയിലായ ആളുകളെ നീ അനുസരിക്കുകയും ചെയ്യരുത്. വത്തബഹവാഹു, സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റുന്ന ആളുകളെ നീ അനുസരിക്കരുത്. വകാന അംറുഹു ഫുറുത്ത, ആരുടെ കാര്യം അതിരുകവിഞ്ഞതായോ അവരെ നീ ഒരിക്കലും അനുസരിച്ചു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ കൃത്യമായ ഒരു ക്രമം, കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചെടുക്കാൻ, കൃത്യമായി മനസ്സിലാക്കാൻ ഉള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. നാം സ്വീകരിച്ചിട്ടുള്ള ആദർശം അല്ലാഹു സ്വീകരിക്കുന്ന ആദർശമാണോ? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസമാണോ നമുക്കുള്ളത്? നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാണോ? വല്ല ബിദഅത്തുകളും നമ്മിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടോ? ശിർക്കിന്റെ വല്ല അംശവും നമ്മിലുണ്ടോ? ഇതൊക്കെ ബോധപൂർവം പഠനങ്ങൾക്ക് വിധേയമാക്കുകയും ആദർശ മുഖാമുഖങ്ങളിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും അങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ വിശ്വാസികളെ നാം തയ്യാറാവുകയും ചെയ്യണം. കാരണം ഈ കളിയും ചിരിയും ഈ അശ്രദ്ധയും ഭൗതിക വിഷയങ്ങളുടെ പിന്നാലെ മാത്രം പോകലും മരണം മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ അവസാനിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുകയാണ്,
അൽഹാക്കുമുത്തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എന്താ നിങ്ങൾക്ക് ഇങ്ങനെ അശ്രദ്ധയാകാൻ കാരണം എന്നറിയോ? പരസ്പരം പെരുമ നടിക്കാണ് നിങ്ങൾ. പക്ഷേ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഹത്താസുർത്തുമുൽ മഖാബിർ, കബറിടങ്ങൾ സന്ദർശിക്കുന്നതുവരെ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. നിങ്ങൾ മരിക്കുന്നതുവരെ മാത്രമേ ഈ പരസ്പരമുള്ള പെരുമ നടിക്കൽ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ അശ്രദ്ധയും നിങ്ങളുടെ അലസതയും നഷ്ടപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് പറയുന്നൊരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, 50-ാം അധ്യായം സൂറത്തു ഖാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖുതുബകളിലും തന്റെ പെരുന്നാൾ ഖുതുബകളിലും ആളുകളെ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന സൂറത്താണ് സൂറത്തു ഖാഫ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചും ഒക്കെ പറയുന്നിടത്ത് പഠിപ്പിക്കുകയാണ്. വനുഫിഖ ഫിസ്സൂർ, ദാലിക യൗമുൽ വഈദ്, കാഹളത്തിൽ ഊതപ്പെടും, അതാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, താക്കീത് നൽകപ്പെട്ടിട്ടുള്ള ആ ദിവസമാണ് അത്. വജാഅത്തു കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്, അന്ന് നിങ്ങൾ ഓരോരുത്തരും ഒപ്പം ഒരു സാക്ഷിയുള്ളവനായി നയിച്ചു കൊണ്ടുവരും നിങ്ങളെ. എന്നിട്ട് അല്ലാഹു പറയും, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇതിനെക്കുറിച്ചൊക്കെ നീ അശ്രദ്ധയിലായിരുന്നു. മരിക്കണമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ഖബറ് വരാനുണ്ട് എന്നും ബർസഖ് കഴിഞ്ഞ് അന്ത്യനാളിൽ ഹാജരാകുമെന്നും വിചാരണയ്ക്ക് വിധേയനാകുമെന്നും മീസാനും സിറാത്തുമുണ്ടെന്നും സ്വർഗവും നരകവുമുണ്ട് എന്ന വിഷയത്തിൽ ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇതിലൊന്നും നിനക്ക് ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, എന്നാൽ ഫകശഫ്നാ അൻക ഗിതാഅക, ഇന്ന് നിന്റെ കണ്ണിൽ നിന്ന് ആ മൂടി നാം മാറ്റുകയാണ്. നീ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലാത്ത, മനസ്സിലാക്കാത്ത ആ വിഷയം കാണാൻ വേണ്ടി നിന്റെ കണ്ണിന്റെ മൂടി നാം മാറ്റുകയാണ്. ഫബസറുക യൗമ ഹദീദ്, ഇന്നുവരെ കാണാത്ത കാഴ്ചകൾ നീ കാണാൻ പോവുകയാണ്. ഇതുവരെ മനസ്സിലാക്കാത്തത് നീ മനസ്സിലാക്കാൻ പോവുകയാണ് എന്ന് അല്ലാഹു പറയും എന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതിനു മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയുള്ള ഒരു ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അശ്രദ്ധ ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയുള്ള, ജാഗ്രതയുള്ള ഒരു ജീവിതം നയിക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ് ളിമീൻ أصلي وأسلم على خاتم الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അശ്രദ്ധ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ എന്നും ഭൗതിക വിഷയങ്ങളിൽ ശ്രദ്ധിക്കുകയും പാരത്രിക കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ആയത്തുകൾ ഏതെല്ലാമാണ് എന്നും നരകാവകാശികൾ അതിന് അർഹരായി തീർന്നത് ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് എന്നും ആയത്തുകളിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ, കണ്ണും കാതും കൽബും ഉപയോഗപ്പെടുത്താത്തവർ നഷ്ടക്കാരും നരകാവകാശികളുമാണ് എന്നും നമസ്കാരത്തിൽ പോലും ശ്രദ്ധ കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം നമസ്കാരം കൊണ്ട് ഫലമില്ലെന്നു മാത്രമല്ല നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്നും നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുത് എന്നും അശ്രദ്ധ കാണിക്കുന്ന ആളുകളെ അനുസരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്തുമാണ് ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ അശ്രദ്ധയും അലസതയും മരണം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങളും നാം ഉൾക്കൊള്ളുകയുണ്ടായി. സഹോദരങ്ങളെ, ഉസുറില്ലാതെ, കാരണം കൂടാതെ ജുമുഅകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതും മനുഷ്യന്റെ മനസ്സ് അശ്രദ്ധയിലാകാൻ കാരണമാകുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഈ അവസ്ഥയല്ല പറയുന്നത്. ഒരുപക്ഷേ പോയാൽ ഭയം ഉള്ള ആളുകൾക്ക് ചില പ്രദേശങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, ചില വ്യക്തികളിൽ സ്വാഭാവികമായും പോകാൻ പറ്റാത്ത ഉസുർ, മതപരമായ കാരണം അവർക്കുണ്ടാകും.
കാരണം കൂടാതെ ഏതായിരുന്നാലും ഇനിയിപ്പോ പോകേണ്ടതില്ല എന്നെങ്ങാനും തീരുമാനിച്ചു പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീത് നമ്മുടെ വിഷയവുമായി അങ്ങേയറ്റത്തെ ബന്ധം പുലർത്തുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുമാ അന്നഹുമാ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, രണ്ടുപേരും പ്രവാചകൻ പറഞ്ഞതായി പറയുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മിമ്പറിൽ താൻ പിടിച്ചിരുന്ന വടിയിൽ ഊന്നി നിന്നുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലയൻ തഹയ്യന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുആത്ത്, ജുമുഅകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, ജുമുഅകൾ ഒഴിവാക്കുന്ന പ്രവണത ഈ മനുഷ്യർ ഒഴിവാക്കിക്കൊള്ളട്ടെ. ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളുടെ മേൽ അല്ലാഹു സീല് വെക്കും. സുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ, പിന്നെ അവർ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അശ്രദ്ധർ നരകത്തിലാണ്. അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്, കാരണം കൂടാതെ ജുമുഅകൾ ഉപേക്ഷിക്കൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ കാര്യത്തിലും ആദർശം പഠിച്ചെടുക്കുന്ന വിഷയത്തിലും നല്ല ഒരു ശ്രദ്ധ നമുക്കുണ്ടാവുക, അശ്രദ്ധയും അലസതയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ നാം സന്നദ്ധരാവുക. അല്ലാഹു അതിനു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പൊറുത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം യാ അല്ലാഹ്. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഹി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാലിൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.